ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അസ്റ്റൺ വില്ലയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വില്ല പാർക്കിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് അസ്റ്റൺ വില്ല യുണൈറ്റഡിനെ തകർത്തത്. പുതിയ പരിശീലകനായ ഉനായ് എമറിക്ക് കീഴിലിറങ്ങിയ ആദ്യ മത്സരത്തിൽ മികച്ച തുടക്കമാണ് അസ്റ്റൺ വില്ലയ്ക്ക് ലഭിച്ചത്. മത്സരത്തിന് 7 മിനിറ്റിൽ തന്നെ അസ്റ്റൺ വില്ല മുന്നിലെത്തി. ജേക്കബ് റാംസയുടെ അസിസ്റ്റിൽ നിന്നും ലിയോൺ ബെയ്ലിയാണ് ഗോൾ നേടിയത്. 4 മിനിറ്റുകൾക്കുള്ളിൽ വില്ല ലീഡ് ഇരട്ടിയാക്കി. ഒരു ഫ്രീ കിക്കിൽ നിന്ന് ലൂക്കാസ് ഡിഗ്നെയാണ് 2-ാം ഗോൾ നേടിയത്. എന്നാൽ ആദ്യ പകുതിക്ക് പിരിയുന്നതിന് തൊട്ടു മുൻപ് യുണൈറ്റഡ് 1 ഗോൾ മടക്കി. ലൂക്ഷോയുടെ സ്ട്രൈക്ക് റാംസയുടെ ഡിഫ്ലക്ഷനിലൂടെ ഓൺ ഗോളിൽ കലാശിച്ചു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 49-ാം മിനിറ്റിൽ യുണൈറ്റഡിന്റെ കഥ തീർത്ത് അസ്റ്റൺ വില്ല 3-ാം ഗോളും നേടി. വാറ്റ്കിൻസിന്റെ അസിസ്റ്റിൽ നിന്നും റാംസയായിരുന്നു സ്കോറർ. ബ്രൂണോ ഫെർണാണ്ടസിന്റെ അഭാവത്തിൽ ക്യാപ്റ്റനായി റൊണാൾഡോ ആദ്യ ലെവനിൽ സ്ഥാനം പിടിച്ചു. റൊണാൾഡോയ്ക്കൊപ്പം ഡേവിഡ് ഡിഹിയ, ലിസാൻഡ്രോ മാർട്ടിനസ്, ലിൻലോഫ്, ഡയലോഡ്, ലൂക്ക് ഷോ, കസമീറോ, ക്രിസ്ത്യൻ എറിക്സൺ, റാഷ്ഫോർഡ്, ഡോണി വാൻ ഡിബിങ്, ഗർണാച്ചോ എന്നിവരെയും ടെൻഹാഗ് ആദ്യ ലെവനിൽ കളത്തിലിറക്കി. മത്സരത്തിന്റെ 58% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 8 ഷോട്ടുകളാണ് തുടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 529 പാസുകൾ 84% കൃത്യതയോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൂർത്തിയാക്കി. 6 ഷോട്ടുകളാണ് അസ്റ്റൺ വില്ല തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 394 പാസുകൾ 82% കൃത്യതയോടെ അസ്റ്റൺ വില്ല പൂർത്തിയാക്കി. തോൽവിയോടെ ലീഗിൽ 13 മത്സരങ്ങളിൽ നിന്ന് 23 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5-ാമത് നിൽക്കുകയാണ്. അസ്റ്റൺ വില്ല 14 കളികളിൽ നിന്ന് 15 പോയിന്റുമായി 13-ാമത് നിൽക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.